ആയിരം വിധിന്യായങ്ങളെ പുറപ്പെടുവിച്ച ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഇന്ന് സുപ്രീം കോടതിയുടെ പടിയിറങ്ങും. രാവിലെ ചീഫ് ജസ്റ്റിസിനൊപ്പമാണ് അവസാനത്തെ സിറ്റിംഗ്. 5 വർഷവും 8 മാസവുമാണ് കുര്യൻ ജോസഫ് സുപ്രീം കോടതി ജഡ്ജിയായി പ്രവർത്തിച്ചത്. സുപ്രീം കോടതി ജഡ്ജിയായി ചുമതല ഏറ്റെടുത്ത 2013 മാർച്ച് 8 മുതൽ ഇതുവരെ 1034 വിധിന്യായങ്ങളാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് എഴുതിയത്. ഏറ്റവും അധികം വിധികൾ എഴുതിയ സുപ്രീം കോടതി ജഡ്ജിമാരുടെ പട്ടികയിലെത്തിയ ആദ്യ മലയാളി. പട്ടികയിൽ 10ാം സ്ഥാനത്താണ് ഇദ്ദേഹം. ചരിത്രത്തിൽ ആദ്യമായി സുപ്രീം കോടതിയിലെ 4 സിറ്റിംഗ് ജഡ്ജിമാർ വാർത്താസമ്മേളനം വിളിച്ചപ്പോൾ മുൻനിരയിൽ കുര്യൻ ജോസഫ് ഉണ്ടായിരുന്നു. ദീപക് മിശ്രയുടെ നടപടികളെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ജസ്റ്റിസ് കെ എം ജോസഫിനെ സുപ്രീം കോടതി ജഡ്ജിയാക്കണമെന്ന കൊളീജിയം ശുപാർശ ഏറെക്കാലം കേന്ദ്ര സർക്കാർ പിടിച്ചുവച്ചപ്പോൾ കുര്യൻ ജോസഫ് കളത്തിലിറങ്ങി. ജുഡീഷ്യറി പ്രതികരിച്ചില്ലെങ്കിൽ ചരിത്രം മാപ്പ് തരില്ലെന്ന് സഹജഡ്ജിമാർക്ക് കത്തെഴുതി. വൈവാഹിക കേസുകളിൽ നിയമത്തിന്റെ ഇഴകീറിയുള്ള പരിശോധനയ്ക്ക് പകരം സമാധാനത്തിന്റെയും ശാശ്വത പരിഹാരത്തിന്റെയും പാത തുറക്കാനാണ് കുര്യൻ ജോസഫ് എല്ലായ്പ്പോഴും ശ്രമിച്ചത്. മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ കുര്യൻ ജോസഫ് അടക്കം 3 ജഡ്ജിമാർ ഭൂരിപക്ഷ വിധി എഴുതിയത് ചരിത്രമായി. മുംബൈ സ്ഫോടന പരമ്പര കേസിലെ പ്രതി യാക്കൂബ് മേമന്റെ മരണ വാറന്റ് കുര്യൻ ജോസഫ് റദ്ദാക്കിയത് ജുഡീഷ്യറിയിൽ മാത്രമല്ല രാജ്യത്തിനകത്തും വൻ ചർച്ചയായിരുന്നു. മനോരമ ന്യൂസ്, ഡൽഹി.